സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഡിസൈനർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു സി വി ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ വേഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കണം. അതിനായിട്ട് ഇൻസൈറ്റിൽ പോയി ഷേപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്കൊരു റെക്റ്റാംഗിൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം. ഇതിൻ്റെ ഔട്ട്ലൈൻ ഒഴിവാക്കാം. അതിനുശേഷം ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് താഴേക്ക് വെക്കണം. അതിനായി കൺട്രോൾ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കോപ്പി എടുക്കാം. അതുപോലെ തന്നെ ഷിഫ്റ്റ് കൂടി പ്രസ് ചെയ്ത് മൂവ് ചെയ്താൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറാതെ നീക്കി വെക്കാൻ കഴിയും. അടുത്തതായിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരയ്ക്കണം. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഈ ഷേപ്പിൽ നിങ്ങളുടെ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. അതിനായിട്ട് ഷേപ്പിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഫോർമാറ്റ് ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫയലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക. ഫോട്ടോ കുറച്ച് സ്ട്രെച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ ഓഫ്സെറ്റ് ഓപ്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ബോർഡർ കളർ ഒന്ന് മാറ്റി കൊടുക്കണം. അടുത്തതായി നമുക്ക് നെയിം ടൈപ്പ് ചെയ്യാം. അതിനായി ഇൻസേർട്ടിൽ പോയി ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡ്രോ ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് ടൈപ്പ് ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഹോമിൽ പോയി ബോൾഡാക്കി അതുപോലെ തന്നെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സെൻട്രൽ ലൈൻ കൊടുക്കാം. ഈ ബോക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒഴിവാക്കാം. അതിനായിട്ട് ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ഫില്ല് ഒഴിവാക്കുക. ഈ ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ നമുക്കൊരു വൈറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോണ്ടിൻ്റെ കളറും നമുക്ക് വൈറ്റ് കൊടുക്കാം. അടുത്തതായിട്ട് ഈ ടെക്സ്റ്റ് ബോക്സിനെ കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി എടുത്ത് താഴേക്ക് വയ്ക്കാം. ഇവിടെ നമ്മുടെ ഡെസിഗ്നേഷൻ ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്ലൈൻ ഒഴിവാക്കാം. ഈ ഫോണ്ടിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഒരു കോപ്പി കൂടി എടുത്ത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ഡെമ്മി ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഒറിജിനൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനൊന്ന് ബോൾഡാക്കി അലൈൻ ചെയ്യാം. അഡ്രസ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ ലൈൻ സ്പേസ് ഒന്ന് കുറച്ച് കുറയ്ക്കണം. അതിനായിട്ട് പ്രോപ്പർട്ടീസിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാം.
ഇതിൻ്റെ സ്പേസ് കുറച്ചുകൂടെ കുറച്ചാൽ നന്നായിരിക്കും. അതിനായിട്ട് പാരഗ്രാഫ് ഓപ്ഷനിൽ പോകാം. ഇവിടെ ഈ സ്പേസിംഗ് ഓപ്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു 2 കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെറ്റ് ആസ് ഡീഫോൾട്ടിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കാം. അടുത്തതായി ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ സൈസ് കുറച്ചൊന്ന് കുറയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ താഴേക്ക് ആക്കുന്നുണ്ട്. അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ നമ്മുടെ അബൌട്ട് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ കളർ മാറ്റി കൊടുക്കാം. ഇതിനെയും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പർ കേസ് സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. നമ്മുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഇതിനെ ലെഫ്റ്റ് അലൈൻ കൊടുക്കാം. ഇതിനെ താഴെ ഒരു ലൈൻ വരയ്ക്കണം. അതിനായി ഇൻസേർട്ടിൽ പോയി ഷേപ്പ് ഓപ്പൺ ചെയ്ത് ലൈൻ സെലക്ട് ചെയ്യാം. ഇതിനെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം.
അതുപോലെ തന്നെ ഇത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഷിഫ്റ്റ് കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ലൈനിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോകാതെ തന്നെ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇതിൻ്റെ കളറൊന്ന് മാറ്റിക്കൊടുക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. അടുത്ത എക്സ്പീരിയൻസ് കൊടുക്കാം. ഇതിൻ്റെ സ്പേസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അടുത്തതായി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. നമുക്കിതിനെ മൊത്തത്തിലൊന്ന് അലൈൻ ചെയ്ത് വെക്കാം.
ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് PDF ആയി സേവ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഫയലിൽ പോയി സേവ് ആസ് അഡോബ് PDF എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ വർക്കിൻ്റെ നെയിം കൊടുത്ത് സേവ് കൊടുക്കാം. ഇതാണ് നമ്മൾ ചെയ്ത CV. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ CV ഡിസൈൻ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോകൾ അപ്പപ്പോൾ ലഭിക്കുവാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.